ഏറ്റവും പുതിയ എപ്പിസോഡുകൾ സൺ നെക്സ്റ്റിൽ കണ്ടാസ്വദിക്കൂ. വേഗം പോടാ, ലേറ്റ് ആവുന്നു. എന്താടാ പറ്റിയേ? അറിയില്ലടാ, പെട്ടെന്ന് വണ്ടി ഇങ്ങ് ഓഫായി. പെട്രോൾ അടിച്ചായിരുന്നോ? പെട്രോൾ ഒക്കെ ഞാൻ അടിച്ചല്ലേ, പിന്നെ എന്താ വണ്ടി പെട്ടെന്ന് നിന്ന് പോയേ? എന്താണ് ഇപ്പൊ ചെയ്യാ? ശരി നോക്കട്ടെ. ഭാഗ്യം, ഞാൻ മനസ്സിൽ കണ്ടതുപോലൊന്നും രവിക്ക് സംഭവിച്ചിട്ടില്ല. അവള് നമ്മളെ കാണാൻ വേണ്ടി വന്നായിരിക്കില്ലടാ, വേറെ ആരെങ്കിലും നോക്കി വന്നായിരിക്കുള്ളൂ. അല്ല രവി, ഞാൻ രവിയെ കാണാൻ വേണ്ടി തന്നെയാ വന്നത്. ഇത് വലിയ ശല്യമായല്ലോ. എന്താടാ? ഞാൻ ബൈക്കിന്റെ കാര്യം പറഞ്ഞു. രവിയുടെ അവസ്ഥ എനിക്ക് മനസ്സിലാകും. ഇന്നലെ ഞാനങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, പക്ഷെ എനിക്ക് മറ്റൊരു വഴിയില്ലാത്തോണ്ട് അതിലെനിക്ക് ഒരുപാട് വിഷമമുണ്ട്. രവിയോട് ഞാനതിന് ക്ഷമ ചോദിക്കാം. ശരിക്കും കുറ്റബോധമുണ്ടോ? അതെ രവി, എന്നോട് ക്ഷമിക്കണം പ്ലീസ്. ഈ മാപ്പ് ചോദിക്കല് നീ മനസ്സറിഞ്ഞാണ് ചോദിക്കുന്നത്? സത്യമായിട്ടും അതെ, ഞാൻ ചെയ്തത് വലിയ തെറ്റാന്ന് എനിക്കറിയാം. ഇന്നലെ ഞാൻ അങ്ങനെ വരാൻ പാടില്ലായിരുന്നു. അതിനുവേണ്ടി 1000 സോറി പറയാനും ഞാൻ റെഡിയാ രവി. നീ എത്ര സോറി എന്നോട് പറഞ്ഞാലും ഞാൻ ആ സമയത്ത് അനുഭവിച്ച വേദനയും അപമാനമൊക്കെ പോകുന്നാണോ വിചാരിക്കുന്നത്? പോവില്ലെന്ന് എനിക്കറിയാം, എന്നാൽ ഇപ്പൊ അതിനെ നേരിട്ട് കണ്ട് സോറി പറയാന്നല്ലാതെ എന്നെ കൊണ്ട് വേറെ എന്താ ചെയ്യാൻ പറ്റുക? രവി, ചെയ്യാൻ പറ്റും. നീ എന്നോട് സോറി ചോദിച്ചേ പറ്റുള്ളൂ, പക്ഷേ അത് വെറും വാക്കൊണ്ടല്ല. എന്താ, നിനക്ക് മനസ്സിലായില്ലേ? നീ മനസ്സറിഞ്ഞാണ് എന്നോട് മാപ്പ് ചോദിക്കുന്നതെങ്കിൽ എനിക്ക് ഇപ്പോ ഇവിടെ വെച്ച് ഒരു കിസ് തന്നേക്ക്. ഒരേ ഒരു കിസ് നീ തന്നേക്ക്. അങ്ങനെ നീ തരികയാണെങ്കിൽ ശരിക്കും നിനക്ക് ഇക്കാര്യത്തിൽ വിഷമമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കാം. മനസ്സറിഞ്ഞാണ് എന്നോട് മാപ്പ് ചോദിക്കുന്നതെങ്കിൽ എനിക്ക് ഇപ്പോ ഇവിടെ വെച്ച് ഒരു കിസ് തന്നേക്ക്. നമ്മുടെ കമലക്ക് നല്ല പൊരുത്തമുള്ള ഒരു ബന്ധം ഇപ്പൊ വന്നിട്ടുണ്ട്. ചെറുക്കന്റെ അച്ഛനും സാറിനെ പോലെ തന്നെയാ.
സ്വന്തമായി അധ്വാനിച്ച് മുൻനിരയിൽ എത്തിയ ആളാ. അദ്ദേഹത്തിന് സ്വന്തമായ ഒരു ഓട്ടോമൊബൈൽ കമ്പനി ഉണ്ട്. പണത്തേക്കാൾ ഏറെയായി ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ആളാ. പിന്നൊരു വിശേഷം എന്താണെന്ന് വെച്ചാ, ഇവിടത്തെ പോലെ തന്നെ അവരും കൂട്ടുകുടുംബമായിട്ടാ താമസിക്കുന്നത്. ഇതാണ് ചെറുക്കന്റെ ഫോട്ടോ. പയ്യൻ കാണാൻ നല്ല മിടുക്കനാണല്ലോ ചിറ്റപ്പ. പയ്യൻ എന്താ ചെയ്യുന്ന രാജേന്ദ്ര? പയ്യനിപ്പോ വിദേശത്താ. അവിടെ ഓട്ടോമൊബൈലുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ പഠിക്കുക. രണ്ടു മാസത്തിനുള്ളിൽ അവിടുത്തെ പഠിപ്പ് കഴിയും. അത് കഴിഞ്ഞാ അച്ഛന്റെ ബിസിനസ് നോക്കി നടത്താനുള്ള പ്ലാനാവന്. ആ പയ്യനെ നമുക്കും അതുപോലെ കമലക്കും ഇഷ്ടമായി കഴിഞ്ഞ രണ്ടു മാസം കഴിഞ്ഞ് കല്യാണം നമുക്ക് നടത്താം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാ പറഞ്ഞു. ഇതിനു മുമ്പ് കല്യാണക്കാരൻ പറഞ്ഞപ്പോ കമല ഇവളോട് ദേഷ്യപ്പെട്ടതാ. അവള് ചെറിയ കുട്ടിയല്ലേ, ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ ഇരിക്കാൻ പറ്റുമോ? സാറേ, സാറെന്ത് പറയുന്നു? നീ പറയുന്നതിലും കാര്യമുണ്ട് രാജേന്ദ്ര. കാലാകാലമായിട്ട് നടക്കേണ്ടതെല്ലാം നടന്നാൽ എല്ലാവർക്കും നല്ലതേ വരും. അതുകൊണ്ട് ഒരു നല്ല ദിവസം നോക്കി അവരോട് പെണ്ണ് കാണാൻ വരാൻ പറയൂ. ഇന്ന് നല്ല ദിവസം തന്നെയാ, ചെറുക്കന്റെ വീട്ടുകാരോട് വരാൻ പറയാം. എന്താ ലക്ഷ്മി, വിളിക്കട്ടെ? എന്താ ചിറ്റപ്പ അങ്ങനെ പറഞ്ഞേ? നമ്മുടെ കമലെ പെണ്ണ് കാണാൻ ആദ്യമായിട്ട് ഒരു കൂട്ടര് വരുന്നേ. ഒരു കാര്യത്തെ കുറിച്ചും വിഷമിക്കണ്ട, ഒന്നിനൊരു കുറവില്ലാതെ ഞാൻ നോക്കിക്കോളാം. എങ്കിൽ പിന്നെ ചെറുക്കന്റെ വീട്ടുകാരോട് പെട്ടെന്ന് വരാൻ പറയാം. ആ ശരി, അങ്ങനെ തന്നെ. ദേവാ, നീ ഒന്ന് വൈകിട്ട് വേഗം വന്നേക്കണം. എനിക്കിതെന്തോ ധൃതി പിടിച്ചൊരു തീരുമാനം പോലെ തോന്നുന്നു. കമലെ ഇതിനെ സമ്മതിക്കുന്ന എനിക്ക് തോന്നില്ല. ആ വീട്ടുകാരുടെ മുമ്പിൽ നമ്മൾ വെറുതെ നാണം കെടുന്നാ തോന്നുന്നേ. ഞാൻ പറഞ്ഞവൾ അനുസരിക്കില്ല എന്ന് ദേവേട്ടൻ പറഞ്ഞവൾ കേൾക്കും. ഇക്കാര്യം പറഞ്ഞ അവള് നിന്റെ മുഖത്തും അച്ഛന്റെ മുഖത്തും കരിവാരി തേച്ചു കഴിഞ്ഞു. ഇനിയിപ്പ ഞാൻ എന്താ മോളെ? ഇവൻ കോടതിയിൽ പറയണ പോലെ പറഞ്ഞിട്ട് പോണേ. ഞാനെന്നാ പോയിട്ട് വരാം മോളെ. ചിറ്റപ്പ, ചിറ്റപ്പിന് എപ്പോഴും കുടിക്കാറുള്ള ജിഞ്ചർ ടീ ഇന്ന് കുടിച്ചില്ലല്ലോ. എന്താ ഇന്നത് വേണ്ടേ? അയ്യോ, അക്കാര്യം ഞാൻ മറന്നുപോയി. വേഗം എടുത്തോളൂ. ഇരിക്കൂ, ഞാൻ എടുത്തിട്ട് വരാം. Welcome, my pretty doll. Hey, Kamala, എന്തിനാ എന്നെ തല്ലുന്നേ? ഫോൺ ചെയ്താ എടുക്കാൻ പറ്റില്ല, കാണാൻ വരാന്ന് പറഞ്ഞ അതും പറ്റില്ല. നീ എന്താ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നേ? നിന്നെ തന്നെയാ മനസ്സിൽ വിചാരിച്ചോണ്ടിരിക്കുന്നേ. ഇതൊന്നും കേട്ട് മയങ്ങുന്നവളല്ല കമല. എന്നെങ്ങാനും പറ്റിച്ചിട്ട് വേറെ ആരെങ്കിലും കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കില്ലേ, കൊന്നോളേ ഞാൻ. നിന്റെ കൈകൊണ്ട് മരിക്കുന്നതിനേക്കാൾ ഏറെ എനിക്ക് ഈ ലോകത്ത് സന്തോഷം വേറെ ഒന്നുമില്ല കമല. എന്താ കമല ഇത്? നിന്റെ അമ്മയെ ഒന്ന് കാണണമെന്ന് എത്ര നാളെ ഞാൻ പറയാൻ തുടങ്ങിയിട്ട്, എപ്പോഴാ എന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നത്? ഇപ്പൊ തന്നെ. ഇപ്പൊ തന്നെയോ? ഈ നിമിഷം തന്നെ. സത്യമാണോ ഈ പറയുന്നേ? ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് എത്രമാത്രം സത്യമാണോ അതുപോലെ തന്നെ ഞാൻ ഈ പറയുന്നതും സത്യോ കമലെ? ഞാൻ ഇന്ന് തന്നെ നിന്നെ അമ്മയുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിട്ടാ കോളേജിൽ നിന്ന് നിന്നോട് പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി വരാൻ പറഞ്ഞ് ഞാൻ ഫോൺ ചെയ്തത്. താങ്ക് യു രാജ്. സത്യമായിട്ടും ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഒരു പെൺകുട്ടിയെ ഒരു ചെക്കനെ എത്ര ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചാലും ആ പെൺകുട്ടിക്ക് അവന്റെ സ്നേഹം സത്യമാണോ അല്ലേ എന്നുള്ള സംശയം എപ്പോഴും ഉണ്ടായിരിക്കും. അത് പെൺകുട്ടികളുടെ നേച്ചറാണ്. എന്നാൽ ഇനി ഒരിക്കലും ഞാൻ നിന്നെ ആ സംശയവും മനസ്സിൽ വെച്ച് ഇങ്ങനെ വിഷമിക്കാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് നമ്മുടെ ഈ സ്നേഹം അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോയി ഇന്ന് തന്നെ എല്ലാം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുക. എന്താ പറഞ്ഞേ? അല്ല, മമ്മിയുടെ അടുത്ത് നിന്നെ കൂട്ടിക്കൊണ്ടു പോയി ഇന്ന് തന്നെ നമ്മുടെ കല്യാണ കാര്യമൊക്കെ സംസാരിച്ച് ഒരു തീരുമാനത്തിലെത്താന്നാ ഉദ്ദേശിച്ചത്. ഒരു മിനിറ്റ്, ഞാൻ മമ്മി ഒന്ന് വിളിച്ച് കാര്യം പറയട്ടെ. ഹലോ,
ഹലോ മമ്മി. ഹലോ, റേഞ്ച് കിട്ടുന്നില്ല, ഒരു മിനിറ്റ്. ഹലോ മമ്മി, കേൾക്കാമോ? യാ, അവള് വന്നിട്ടുണ്ട്. ഞാൻ അവളെയും കൂട്ടി വരാം. അവിടെ എല്ലാം റെഡി ആയിരിക്കണം. ഫോണിലൊന്നും വിളിച്ച് എവിടെയാന്ന് ചോദിക്ക്. എന്താ ലക്ഷ്മി? കമലയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നാ കാണിക്കുന്നെ. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ പരിപാടി? അവള് എന്നും അങ്ങനെ അധികം വൈകാറില്ല ദേവേട്ട. ഇപ്പൊ തന്നെ മണി 5 കഴിഞ്ഞു. ഇതിപ്പോ അവള് വരുന്നതിന് മുമ്പ് ആ പയ്യന്റെ വീട്ടുകാരൻ കൂടെ എത്തും. പറഞ്ഞെങ്കിൽ വരട്ടെ, അവരോട് കാര്യം പറഞ്ഞ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് പെണ്ണിനെ കണ്ടിട്ട് പോവും. എന്തിനായിട്ട് ഇങ്ങനെ ടെൻഷൻ അടിക്കണേ? ഒന്നും കൂളായിട്ടിരിക്കേ. നീ ചുമ്മാരിക്കട, എല്ലാം അറിയാന്നൊരു ഭാവം. കാലത്ത് തന്നെ ഞാൻ പറഞ്ഞാ വേണ്ടെന്ന്. അതിന് എന്റെ വാക്ക് ഇവിടെ ആരാ കേക്കുന്നേ? ഇപ്പൊ എന്തായി? അവിടെ നിന്നെല്ലാം പൊക്കെ ആയിരിക്കണം. ഇന്ന് അവള് രക്ഷപ്പെടാൻ പാടില്ല. ഞാൻ പറഞ്ഞു മനസ്സിലായോ? മമ്മി ഗസ്റ്റ് ഹൗസിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. നിന്നെയും കൂട്ടി ഇപ്പോ അവിടേക്ക് ചെല്ലാനാ പറഞ്ഞത്. ആന്റി കാണാൻ പോകുന്നുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് വല്ലാത്തൊരു ടെൻഷൻ. നിന്റെ ഈ ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടി എന്റെ കയ്യിലൊരു മരുന്നുണ്ട്. വേണോ അത്? എല്ലാം കല്യാണത്തിന് ശേഷം. എപ്പോഴും നീ കാണിക്കുന്ന ഈ കൺട്രോൾ ഇല്ലേ, അതാ ഞാൻ നിന്നെ ഇത്രയ്ക്ക് ഇഷ്ടപ്പെടാൻ കാരണം. ഇനി മുതൽ നിന്നെ പോലെ തന്നെ ഞാനും മാറാൻ പോവാം. കുഴപ്പമില്ല സന്ധ്യ, അവിടെ ഉള്ളവരൊക്കെ നല്ലവരാ. ഏയ് അല്ല, നമ്മുടെ മീനുന്റെ സ്കൂളില് ഇന്ന് ആനുവൽ ഡേ ഫംഗ്ഷൻസ് ഒക്കെയാ. അവളുടെ ഡാൻസ് കാണാൻ ഞാൻ ചെന്നേ പറ്റുന്ന ഒരേ നിർബന്ധം. വരാന്ന് പറഞ്ഞിട്ട് ഞാൻ ചെന്നില്ലെങ്കിൽ അവൾക്ക് വല്ലാതെ വിഷമാവും. അതുകൊണ്ട് ലക്ഷ്മി ചേച്ചിക്ക് ഫോൺ ചെയ്ത് പെർമിഷൻ വാങ്ങിച്ചു ഞാൻ. അതെ, ഇപ്പൊ സ്കൂളിലേക്കാ പോയിക്കൊണ്ടിരിക്കുന്നെ. അതേടി, ശരി, ഞാൻ നിന്നെ പിന്നെ വിളിച്ചോളാം കേട്ടോ. ഓക്കെ, ബൈ സന്ധ്യ. മുത്തശ്ശി, മുത്തശ്ശി, അയ്യോ മുത്തശ്ശി, വിഷമിക്കാതിരിക്കും മുത്തശ്ശി. മുത്തശ്ശിക്ക് ഒന്നുമില്ല. മോളെ, ആംബുലൻസിന് ഒന്ന് ഫോൺ ചെയ്ത് നോക്ക്. കുഴപ്പമൊന്നുമില്ല മുത്തശ്ശി. അത് ശരി. എപ്പോഴാ സാർ? ശരി, ഞാൻ മിനിസ്റ്ററോട് ഇൻഫോം ചെയ്തേക്കാം. ഓക്കെ, താങ്ക് യു. മാഡം, നമ്മുടെ പുതിയ ഗസ്റ്റ് ഹൗസിൽ ഇൻകം ടാക്സിന്റെ റെയ്ഡ് വരുന്നതായിട്ട് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അത് ശരി, വരുന്നെങ്കിൽ വന്നോട്ടെ, നല്ല കാര്യമല്ലേ ഇത്. മാഡം, ഇത് റൂമർ അല്ല, കൺഫേം ന്യൂസ് ആണ്. അപ്പൊ ഒരുപാട് സന്തോഷം. മാഡം എന്തൊക്കെ പറയുന്നേ? അതെ, ഇൻകം ടാക്സുകാർ വന്നിട്ട് വെറും കൈയോടെ തിരിച്ചു പോകും. അതുകൊണ്ട് നമുക്ക് എന്ത് നഷ്ടം വരാനാ? മാഡം എന്താ അറിയാത്ത പോലെ സംസാരിക്കുന്നേ. ആ ഗസ്റ്റ് ഹൗസിലല്ലേ നമ്മുടെ ബിനാമികളുമായി ബന്ധപ്പെട്ട എല്ലാ റെക്കോർഡ്സും ഡോക്യുമെന്റ്സും ഉള്ളത്. അതെങ്ങനെ അവരുടെ കൈപ്പെട്ട എല്ലാം തീർന്നില്ലേ? ഒരിക്കലും പെടില്ല, കാരണം അവിടെ ഒന്നുമില്ല. നമ്മുടെ പാർട്ടിയിലുള്ള എതിർ ഗ്രൂപ്പുകാർ തന്നെയാ ഈ ഒരു റെയ്ഡിനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തിരിക്കുന്നത്. ഈ വിവരം എനിക്ക് ഇന്നലെ തന്നെ കിട്ടിയിരുന്നു. ഇന്നലെ രാത്രി തന്നെ എല്ലാ ഡോക്യുമെന്റ്സും ഞാൻ അവിടുന്ന് എടുത്തു മാറ്റി. മാഡം, ഒരു ചെറിയ സംശയം. മാഡം വിചാരിച്ച മാഡത്തിന്റെ പവറും ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച് ഈ റെയ്ഡ് നടക്കാതെ തടയാൻ കഴിയുമല്ലോ മാഡം. അതൊക്കെ ചെയ്യാം. എന്നാ ഈ റെയ്ഡ് നടക്കുന്നതാ നമുക്ക് നല്ലത്. റെയ്ഡിന് വന്നിട്ട് മിനിസ്റ്റർ ശകുന്തള ദേവിയുടെ വീട്ടിൽ നിന്ന് ഒന്നും കണ്ടെടുക്കാനായില്ലെന്ന് ഇൻകം ടാക്സുകാർ റിപ്പോർട്ട് കൊടുക്കും. അത് നമുക്ക് പ്രയോജനം ചെയ്യും. കളങ്കമില്ലാത്ത രാഷ്ട്രീയ നേതാവാണ് ഞാനെന്ന് എനിക്ക് തെളിയിക്കാനാവും. പാവപ്പെട്ട ജനങ്ങൾ അതൊക്കെ വിശ്വസിച്ച് എനിക്ക് വോട്ടും ചെയ്യും. ഇതൊക്കെ ഒരു തരം രാഷ്ട്രീയ കളിയല്ലേ? ഇതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. വെൽക്കം ബേബി, പ്ലീസ്. എന്തിനപ്പ കഥ കടിച്ചേ? എന്റെ മനസ്സ്
തുറന്നു കാണിക്കാൻ വേണ്ടി. വെറുതെ തമാശ കളിക്കില്ലേ രാജ്, ആന്റി വന്ന് കണ്ട എന്താ എന്നെ പറ്റി വിചാരിക്കാ. വാ നമുക്ക് ഹാളിലേക്ക് പോ. വേണ്ട രാജ്. ഐ ലവ് യു ബേബി. ഐ ട്രൂലി ലവ് യു ബേബി. ഇതൊന്നും ശരിയാവില്ല, നീ പോയേ, ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാം. ഓക്കെ ഓക്കെ, കൂൾ. കൂൾ ഡ്രിങ്ക്സ് കൊണ്ടുവരട്ടെ. ഓക്കെ ഓക്കെ, എന്നാ നീ പോയി എടുത്തിട്ട് വാ. ഇല്ല ഓക്കെ, വെയിറ്റ് എ മിനിറ്റ്. ഓക്കെ ചേച്ചി, ചെറുക്കൻ കാണാൻ എങ്ങനെയുണ്ട്, കൊള്ളാവോ? നല്ല പയ്യനാ. ഫോൺ എടുക്കണില്ല അല്ലേ. ഈ പെണ്ണ് എപ്പോഴും അങ്ങനെയാ, ഇവളെ വിശ്വസിച്ച് ഒരു കാര്യത്തിൽ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല. എന്തായി ലക്ഷ്മി? കമലയുടെ ഫോൺ ഇപ്പോഴും സ്വിച്ച് ഓഫിൽ ഉള്ളത്. അവളുടെ ഫ്രണ്ട്സിനോട് ആരോടെങ്കിലും ചോദിക്കായിരുന്നില്ലേ? രജനി, ഞാൻ വിളിച്ചു നോക്കി, അവളുടെ ഫോൺ റിംഗ് ആവുന്നുണ്ട്, പക്ഷെ എടുക്കുന്നില്ല. അവർക്കുള്ള ഭക്ഷണമൊക്കെ റെഡി ആണല്ലോ, അതോ ഇനി അതും ലേറ്റ് ആവും? അതെല്ലാം റെഡി ആയിരിക്ക. എന്നാ പിന്നെ എടുക്ക്, വേഗോട്ടെ. ചേച്ചി, കമലമോൾ ഇപ്പൊ എങ്ങോട്ട് വരും? ചേച്ചി വിഷമിക്കാതെ എന്റെ കൂടെ വന്നേ, സന്തോഷത്തോടെ വാ ചേച്ചി. ഷുഗർ ഇടുന്നതിൽ പ്രശ്നമൊന്നുമില്ലല്ലോ. ഒരു പ്രശ്നമില്ല, എനിക്കത് പറ്റില്ലേ. സാർ എടുത്തോളൂ, സാർ എടുത്തോളൂ, കഴിച്ചോളൂ. ഇതാണ് കുടുംബത്തിലെ മൂത്ത മരുമോള്, പേര് മഹാലക്ഷ്മി, ദേവരാജന്റെ ഭാര്യ. നമ്മുടെ ലക്ഷ്മി സ്റ്റോഴ്സ് ലക്ഷ്മിയാ നോക്കി നടത്തുന്നത്. അത് കൊള്ളാലോ, അപ്പൊ നമ്മുടെ കല്യാണ ഡ്രസ് എല്ലാം ഇവരുടെ കടയിൽ നിന്ന് ഫ്രീ ആയിട്ട് എടുക്കാല്ലേ. എന്റെ ഒന്നും പറയാതെ നിക്കുന്നേ, സോറി ഞാൻ കേട്ടില്ല. അത് പിന്നെ കമല ഇതുവരെ വന്നില്ലല്ലോ, ആ ടെൻഷനിലായിട്ട്. എന്തിനു ടെൻഷൻ, അവള് പതുക്കെ വന്നോട്ടെ, ഞങ്ങള് വെയിറ്റ് ചെയ്ത് അവളെ കണ്ടിട്ടേ പോകുന്നുള്ളൂ. അവള് വരട്ടെ. എന്താടോ, നമ്മുടെ ഗസ്റ്റ് ഹൗസിൽ ഇന്ന് ഇൻകം ടാക്സ് റെയ്ഡ് വരാൻ പോവില്ലേ? മാഡത്തിന്റെ മോൻ ഏതോ ഒരു പെണ്ണിനെയും കൂട്ടി ഗസ്റ്റ് ഹൗസിൽ എത്തിയിട്ടുണ്ടെന്ന് അവിടുത്തെ സെക്യൂരിറ്റി ഇപ്പൊ ഫോൺ ചെയ്ത് പറഞ്ഞു. ആ ഇൻകം ടാക്സ് സാറ് രാജ്മോനെ അവിടെയെങ്ങും വെച്ച് കണ്ടാൽ അത് വലിയ നാണക്കേടായി തീരും മാഡം. ഫോൺ അവൻ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണല്ലോ, ഒരു ഉത്തരവാദിത്വം ഇല്ല. കമലമോളെ, ഇത് കുടിച്ചൊരല്പസമയം കഴിയുമ്പോ ഇവിടെ നടക്കുന്ന ഒരു കാര്യവും നീ അറിയാൻ പോകുന്നില്ല. ഫോൺ ഇതുവരെ ഓണാക്കിയില്ല, ഞാൻ അങ്ങ് എത്തിക്കോട്ടെ. പട്ടാബി മാഡം, ഒരു പ്രാവശ്യം നിന്റെ ഫോൺ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. മാഡം, നോട്ട് റീച്ചബിൾ ആണ്. നോട്ട് റീച്ചബിൾ, നോട്ട് റീച്ചബിൾ, നോട്ട് റീച്ചബിൾ. ഛേ, സ്റ്റൂപ്പിഡ്. നീ ഒന്ന് വേഗം വണ്ടി ഓടിക്കേ. ചിയേഴ്സ്. അത് ആംബുലൻസ് ഒന്നുമല്ല, മിനിസ്റ്റർ ശകുന്തള ദേവിയുടെ വണ്ടിയാ. മാഡം എന്തായാലും നമ്മളെ സഹായിക്കാതിരിക്കില്ല.
ഇത്രയും പേര് ഇവിടെ നിന്നിട്ടും വണ്ടി നിർത്താതെ വരുന്ന കണ്ടില്ലേ? ഇവരെന്തിനാ റോഡിന്റെ നടുവിൽ നിന്ന് കൈ കാണിക്കുന്നത്? മാഡം, എന്തോ ആക്സിഡന്റ് ആണെന്ന് തോന്നുന്നു, അതുകൊണ്ട് അവരിങ്ങനെ വണ്ടി തടയുന്നു. ഇവിടെ എന്റെ പ്രശ്നം തന്നെ തലവേദനയായിരിക്കുമ്പോഴാ. നീ നിർത്തണ്ട, നിർത്താതെ മുന്നോട്ട് ഓടിക്ക്, ഹോൺ അടിക്ക്. ആരും ഇവിടെ നനങ്ങരുത്. എങ്ങനെയെങ്കിലും ആ കാർ നിർത്തി മിനിസ്റ്ററോട് ആ മുത്തശ്ശിയുടെ കാര്യം പറഞ്ഞാ മതി. പിന്നെ അവര് തന്നെ അവരുടെ കാറില് മുത്തശ്ശി ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിൽ എത്തിച്ചോളൂല്ലോ. എന്താടോ ആ ഒരു റോഡിന്ന് മാറാത്തെ. എല്ലാവരെയും ഇടിച്ചു തെറിപ്പിക്കും. മാഡം, ഇങ്ങനെ ദേഷ്യപ്പെടാതെ നമുക്കൊന്ന് കാർ നിർത്തി എന്താ ഏതാന്ന് അന്വേഷിച്ച് പോകുന്നായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ ഈ കാര്യം പറഞ്ഞ് വലിയ പ്രശ്നം ഉണ്ടാക്കും മാഡം. ശരി, നിർത്ത്. വണ്ടി നിർത്തിയിട്ട് നീ തന്നെ പോയി ചോദിക്ക് എന്താ അവരുടെ പ്രശ്നമെന്ന്. ശരി മാഡം. ഒന്ന് നിർത്തണേ, പ്ലീസ് നിർത്തണേ, വണ്ടി ഒന്ന് നിർത്തു പ്ലീസ്. നമസ്കാരം മാഡം. കുട്ടി, എന്താ കാര്യം പറ? സാർ, അവിടെ ഒരു പാവം മുത്തശ്ശിയെ ഏതോ ഒരു വണ്ടി ഇടിച്ചിട്ട് അവര് നിർത്താതെ പോയി സാർ. അവരടുത്തുള്ള ഏതെങ്കിലും ഹോസ്പിറ്റൽ ഒന്ന് എത്തിക്കണം സാർ, പ്ലീസ് സാർ. മിനിസ്റ്റർ അർജന്റ് ആയിട്ട് മീറ്റിംഗിന് പോയിക്കൊണ്ടിരിക്കുക. നിങ്ങൾ ആംബുലൻസ് ഫോൺ ചെയ്ത് സമയം കളയാതെ. ആംബുലൻസ് ഞങ്ങൾ ഫോൺ ചെയ്തതാ സാർ, ഇത്രയും നേരിട്ട് അവർ എത്തിയിട്ടില്ല. പ്ലീസ് സാർ, ഒന്ന് ഹെൽപ്പ് ചെയ്യണം സാർ, പ്ലീസ്. മാഡം, മാഡം പ്ലീസ്, മാഡെങ്കിലും ഒന്ന് സഹായിക്കണം പ്ലീസ്. മാഡം പ്ലീസ്, മാഡം, മാഡം പ്ലീസ്, മാഡം ഒന്ന് ഹെൽപ്പ് ചെയ്യ് മാഡം. അവര് സീരിയസ് സിറ്റുവേഷനിലാണ് മാഡം, ഒന്ന് ഹെൽപ്പ് ചെയ്യ് മാഡം. ഇപ്പൊ ഹോസ്പിറ്റലിൽ എത്തിച്ചില്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സംഭവിക്കും. ഞാൻ തന്നെ ടെൻഷനിലാ ഇപ്പൊ ഉള്ളത്. നീ വെറുതെ വഴി തടഞ്ഞ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കരുത്. ഞാൻ ആരാന്ന് നിനക്കറിയോ? അറിയാം മാഡം, അറിയാവുന്നത് കൊണ്ടാ മാഡം സഹായിക്കുന്നത് കരുതി കാർ നിർത്താൻ പറഞ്ഞത്. മാഡം ഒന്ന് ഹെൽപ്പ് ചെയ്യ് മാഡം, കുറെ നേരിട്ട് അവരിവിടെ കിടക്ക. മാഡം, മാഡം പ്ലീസ് മാഡം, ഒന്ന്. ഒരു തവണ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ലേ? ഞാൻ അർജന്റായിട്ട് ഒരിടത്തേക്ക് പോവാ, എനിക്കിപ്പോ ഇതിനൊന്നും സമയമില്ല. നിങ്ങൾക്ക് ഒരു പ്രാവശ്യം പറഞ്ഞ കാര്യം മനസ്സിലാവില്ലേ? മാഡം പ്ലീസ് മാഡം, മാഡം സഹായിക്കാതെ പോയാ ചിലപ്പോ അവരിവിടെ തന്നെ കിടന്ന് മരിച്ചു പോവും മാഡം. ചാവുന്നെങ്കിൽ ചത്തോട്ടെ. വണ്ടി എടുക്കടാ.